वेडिंग ആനിവേഴ്സറി അല്ല ലവ് മാരേജ് ഏജ് ഡിഫറൻസ് ഏജ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല രണ്ടോ മൂന്നോ മാസത്തെ ചേച്ചിയിൽ ചേട്ടന് ഇഷ്ടമുള്ള ക്യാരക്ടർ എന്താണ് പറ പിന്നെ ചീലായി പോയി എന്ത് ചെയ്യുന്നു വയസ്സും എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ക്വാളിഫിക്കേഷൻ ആവുന്ന ആള് 30 വയസ്സ് കൂടിയാല് പ്രശ്നം അതൊക്കെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണല്ലോ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കല്യാണമാണ് ഉള്ളത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല ആണെങ്കിലും ശരി ഹിന്ദു ആണെങ്കിലും ശരി നോ പ്രോബ്ലം ഹിന്ദു ആണെങ്കിലും ഞാൻ മാരേജ് ചെയ്തേനെ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്യുആൻഎ ആണ് കാണാൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ രണ്ടാളുടെയും ക്യുആൻഎ മാർച്ച് 10 തീയതി ഞങ്ങളുടെ ലവ് ആനിവേഴ്സറിയുടെ അന്ന് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കുറച്ച് തിരക്ക് കാരണം ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി അപ്പോ ഇന്നത്തെ ദിവസം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ചേട്ടന്റെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നോക്കി ഞാൻ ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാം അതിനനുസരിച്ച് ചേട്ടായി ആൻസർ പറയാം അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസം ആയി വന്നിട്ട് ശരിക്കും പറഞ്ഞാല് മാർച്ച് 10 തീയതിക്കും 3-4 ഒക്കെ ആയപ്പോ കിട്ടി പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല അച്ഛന് ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു പിന്നെ ഞങ്ങളുടെ ക്യുആൻഎ എടുക്കുമ്പോൾ ഇത് കൂടി ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഡേറ്റ് മാറി മാറി പോയി അപ്പോൾ മാർച്ച് 10 അതായത് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ചേച്ചിക്കുട്ടി തന്ന ഗിഫ്റ്റാണ് ഞങ്ങളുടെ ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരു ചേച്ചി അയച്ചതാണ് അപ്പോൾ പേരൊന്നും റിവീവ് ചെയ്യാൻ താല്പര്യമില്ല എന്നാലും ഞങ്ങൾക്കൊരു ചേച്ചിക്കുട്ടീനെ പോലെയാണ് അപ്പോൾ ചേച്ചിക്കുട്ടി ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി തന്ന ഗിഫ്റ്റാണ് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ലാസ്റ്റ് ഫോട്ടോ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തം 330 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം അപ്പൊ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പേരറിയാലോ എന്റെ പേര് ജെൻസി ഞാൻ എടുക്കുന്ന ക്യുആൻഎ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ശരത് ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിക്കാം മൈ ക്രാഫ്റ്റ് ബൈ അച്ഛനോട് ചോദിച്ചിരിക്കുന്നത് ഫേവറിറ്റ് പ്ലേസ് വെയർ ഈസ് യുവർ പ്ലേസ് ഫേവറിറ്റ് സ്വീറ്റ് ഫേവറിറ്റ് ചോക്ലേറ്റ് അപ്പൊ ഫേവറിറ്റ് പ്ലേസ് വെയർ ഈസ് യുവർ പ്ലേസ് ഫേവറിറ്റ് സ്വീറ്റ് ഫേവറിറ്റ് ചോക്ലേറ്റ് അപ്പം ഞങ്ങളുടെ എന്റെ ഫേവറിറ്റ് പ്ലേസ് വാഗമണ്ണും പിന്നെ അർത്തിങ്കല് ബീച്ചുമാണ് ആലപ്പുഴയിലുള്ള അർത്തിങ്കല് അവിടെ ഞങ്ങൾ 2 കൊല്ലം മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബീച്ച് പൊതുവെ ഇഷ്ടമാണ് അതുകൊണ്ട് എന്റെ ഫേവറിറ്റ് പ്ലേസ് പിന്നെ വാഗമണ്ണ് നമ്മൾ വാഗമണ്ണ് ട്രിപ്പ് പോയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെയാണ് എന്നേക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ ഞങ്ങളുടെ പ്ലേസ് ഈരാറ്റുപേട്ടയാണ് ഞങ്ങളുടെ ഇവിടുന്ന് അടുത്താണ് വാഗമണ്ണ് ഓക്കെ അപ്പൊ വാഗമണ്ണ് പോയ ട്രിപ്പിന്റെ വീഡിയോ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് കണ്ടുനോക്കാട്ടോ ഓക്കെ ഫേവറേറ്റ് സ്വീറ്റ് എനിക്ക് ഡയറി മിൽക്ക് ക്രിസ്പല്ലോ സ്വീറ്റ് ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് ഫേവറേറ്റ് ആയിട്ട് എന്റെ ചോദിക്കുക എന്റെ ഏതാ ഇഷ്ടം അവൾക്ക് എല്ലാം ഇഷ്ടമാണ് ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല വെഡിങ് ആനിവേഴ്സറി ആണോ ഏഞ്ചൽ നിതാര ആണ് ചോദിച്ചിരിക്കുന്നത് മാർച്ച് 10 മാർച്ച് 10 വെഡിങ് ആനിവേഴ്സറി അല്ല അത് ഞങ്ങളെ ലവ് ആനിവേഴ്സറിയാണ് ഞങ്ങളെ രണ്ടാളും പ്രണയിച്ച് തുടങ്ങിയിട്ട് 4-ാമത്തെ വർഷം മാർച്ച് 10 എന്നോട് ചേട്ടായി മാർച്ച് 10 പറയുന്നത് എനിഷ്ടാണെന്ന് ഓക്കെ റഹിഷ ക്രിയേഷൻസ് ചോദിച്ചിരിക്കുന്നത് വെഡിങ് ആനിവേഴ്സറി മാർച്ച് 10 ജെനൂസിന്റെ ഫാമിലി മെമ്പേഴ്സിനെ വീഡിയോയിൽ കൊണ്ടുവരുമോ ഒരു ഹായ് തരുമോ അപ്പൊ ഫസ്റ്റ് ഹായ് റഹിഷ ക്രിയേഷൻസ് ഓക്കെ ഫാമിലി മെമ്പേഴ്സിന്റെ വീഡിയോയില് അമ്മ ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാറില്ല ഫസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചാൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണോ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ആണോ അറിയത്തില്ലല്ലോ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അമ്മ ജോലിക്ക് പോവാണ് പിന്നെ അനീതി കോളേജിലാണ് അനിയൻ ഡിപ്ലോമ പഠിക്കുകയാണ് അപ്പൊ എന്താ സോറി പോളി പഠിക്കുകയാണ് പിന്നെ എന്റെ അച്ഛന് സുഖമില്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഫാമിലി മെമ്പേഴ്സിന് അങ്ങനെ ഇപ്പൊ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും അല്ല പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പ ഇവിടെ ഇല്ല പപ്പ ഇപ്പൊ വേറെ സ്ഥലത്ത് ജോലിയിലാണ് അവിടെ സ്റ്റേ ആണ് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ഒട്ടും ഫോട്ടോജെനിക്കല്ല അമ്മ ഫോട്ടോയ്ക്കോ അങ്ങനെ വീഡിയോയിലോ ഒന്നും വരില്ല ചേട്ടയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ കൊണ്ടുവരാം അല്ലാതെ വ്ളോഗിലൊന്നും അങ്ങനെ വരില്ല എന്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അതിൽ കൊണ്ടുവരാം
ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ഓഫ് കോഴ്സ് ലവ് മാരേജ് അറേഞ്ച് മാരേജ് അതെ ഞങ്ങൾ ലവ് ചെയ്തു ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് തന്നു ഓക്കെ ഏജ് ഡിഫറൻസ് ഐ തിങ്ക് യുവർ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ഈസ് March 10 റൈറ്റ് അത് ശ്രീസ് ബ്ലോഗ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇനി ആ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ ഏജ് ഡിഫറൻസ് ഏജ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല രണ്ടോ മൂന്നോ മാസത്തെ ഡിഫറൻസ് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് ഏജ് ഡിഫറൻസ് 6 മാസത്തെ ഡിഫറൻസ് ഉള്ളു ചേട്ടായി January 1999 ഞാൻ 1999 June ഞങ്ങൾ നമ്മുടെ 6 മാസത്തെ വ്യത്യാസമുള്ളു നിഷിത സതീശൻ ചോദിച്ചിരിക്കുന്നത് അറേഞ്ച് മാരേജ് ആണോ ഏജ് ഡിഫറൻസ് ഓക്കെ സെയിം ക്വസ്റ്റ്യൻ ക്രാഫ്റ്റ് ഹട്ട് ചോദിച്ചിരിക്കുന്നത് ഫേവറേറ്റ് മോമെന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് ഫേവറേറ്റ് മോമെന്റ് അങ്ങനൊന്നുമില്ല എന്നുവെച്ചാ ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോ തൊട്ടേ ഭയങ്കര അതായത് വീട്ടില് ഇഷ്ടപ്പെട്ടപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ചേട്ടന്റെ വീട്ടിലാരായിരുന്നു എന്റെ വീട്ടിൽ മാത്രമാണ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ ചേട്ടയുടെ അമ്മ അപ്പൊ തൊട്ടേ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അമ്മയുടെ കൂടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ കറങ്ങാൻ പോകും ചേട്ട എനിക്ക് ഏറ്റവും ലൈഫിൽ അങ്ങനെ തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളും ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വാഗമണ്ണിന് മറ്റേ മലയില്ലേ കുരിശുമല വാഗമണ്ണിൽ കുരിശുമലയുണ്ട് അവിടെ അതായത് ഇഷ്ടപ്പെട്ടിട്ട് ഫസ്റ്റ് ആയിട്ട് ചേട്ടയുടെ പപ്പയുടെ അമ്മയുടെ കൂടെ ഞങ്ങൾ രണ്ടാളും കൂടി പോയത് അന്നായിരുന്നു അതാണ് എനിക്ക് അതായത് അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് ഇപ്പം അങ്ങനെ പോയാൽ ആ ഒരു സന്തോഷം കിട്ടത്തില്ല അന്ന് ആ ഒരു സമയത്തെന്ന് പറയുമ്പം അങ്ങനെ ഒരു ട്രിപ്പൊക്കെ പറയാൻ പൊളിയായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് അപ്പൊ നമ്മൾ ക്രാഫ്റ്റ് ഹട്ടിന്റെ വീഡിയോക്കുള്ള ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത് അടുത്തത് ദേവനന്ദ ഗോപിയാണ് ചോദിച്ചിരിക്കുന്നത് ഹായ് ചേച്ചി ചേട്ടന്റെ ജോബ് എന്താ ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത് ആരാണ് യുവർ മോട്ടിവേറ്റർ ചേട്ടാ പറഞ്ഞു ചേട്ടന്റെ ജോബ് ചോദിച്ചിരിക്കുന്നത് എന്റെ ജോബ് ഞാൻ വണ്ടിയുടെ പെയിന്റിംഗ് ആണ് സ്പ്രേ പെയിന്റിംഗ് അതന്നെ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ചേട്ടാ ഞാൻ എപ്പോഴും നീ അത് ചെയ്യ എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടിനെക്കാളും ഞാൻ ഇന്നത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ ചെയ്തു നീ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞ് വിടും അതൊരു ഫ്രീഡം ആണ് അപ്പൊ ബാക്കിയുള്ളവർ നീ അത് ചെയ്യണ്ട ഞാൻ മോസ്റ്റ്ലി കണ്ടിരിക്കുന്നത് ഇപ്പൊ ഹസ്ബൻഡ്സ് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ ആണെങ്കിൽ പോലും പെട്ടെന്ന് ചെറുപ്പത്തിലെ മാരേജ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും ചെയ്യണ്ട അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ്സിനെയാണ് ഞാൻ ലൈഫിൽ കണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് നീ എന്തെങ്കിലും കാണിക്ക് അങ്ങനെ ചേട്ടാ പറയുള്ളൂ എന്ത് കാണിച്ചാലും അങ്ങനെയല്ലേ പറയുള്ളൂ ഞാൻ ചോദിക്കും നീ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പക്ഷെ ഞാൻ എന്ത് കാണിച്ചാലും അതിനെതിരഭിപ്രായം പറയാറില്ല അതൊരു വലിയ മോട്ടിവേഷൻ ആണ് പിന്നെ ഞാൻ എവിടെയെങ്കിലും വെച്ച് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറിയ മോട്ടിവേഷൻ ഒക്കെ പറയാറുണ്ട് പിന്നെ അധികം പൊക്കി കൊടുക്കണ്ട അഹങ്കാരമായി പോവും പിന്നെ ആരാണ് ചേച്ചിക്കും ചേട്ടനും ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്ത് പേരിടും ആക്ച്വലി ഞങ്ങള് കുട്ടീനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല ആക്ച്വലി ഇപ്പൊ കുറച്ച് ഞങ്ങളുടെ ഏജ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ചേട്ടാ 22 വയസ്സായി എനിക്ക് 22 ആവാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ഐഡിയ ഒന്നുമില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിദൂസ് വണ്ടർലാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത് സിദൂസ് വണ്ടർലാൻഡ് ഫസ്റ്റ് നിങ്ങൾ രണ്ടുപേരും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് ഓക്കെ അത് പറഞ്ഞു ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ലവ് മാരേജ് പ്ലസ് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നു രണ്ടുപേരുടെയും ഫേവറേറ്റ് ഫുഡ് ആൻഡ് കളർ എന്റെ അറിയാത്തവരായ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റേത് റെഡ് കളറാണ് റെഡൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല റെഡ് ഷർട്ട് ഇടാൻ പറയുമ്പോൾ നേടത്തില്ല ചേട്ടക്ക് ബ്ലൂ ആകുന്നു എന്റെ ഒപ്പീനിയൻ ബ്ലൂ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് കുറെ കളർ ഇഷ്ടമുണ്ട് ഞാൻ ബ്ലൂ ഉണ്ടാക്കുന്നത് എനിക്ക് ബ്ലൂ ഇഷ്ടമുള്ളതാ അപ്പൊ ക്രാഫ്റ്റ് ബൈ നവ്യ ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ജനു ചേച്ചിന്നാണ് ആൻഡ് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് താങ്ക് യു നവ്യ കുട്ടി ലവ് യു സോ മച്ച് പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടില്ല ഞങ്ങളുടെ മാരേജ് May 21 അപ്പൊ May 21 ആവുമ്പോഴേ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആവത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുലൂസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് ഹു വാസ് യുവർ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ അങ്ങനെ വെച്ചാൽ ഇൻസ്പിറേഷൻ ഒന്നുമില്ല ഞാൻ മലപ്പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ അക്ഷയില് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു
ഞാൻ കഴിഞ്ഞ ക്യു ആൻ എയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രീനാഥ്. അപ്പൊ ആളവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോ പരിചയപ്പെട്ടാണ്. അപ്പൊ ഇങ്ങനെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, ഒന്ന് സബ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ സബ് ചെയ്തിട്ടു ഇവരുടെ ചാനൽ. അപ്പൊ ഇവരാണ് പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബ് ചെയ്താൽ മണി ഉണ്ടാവും. അപ്പൊ അവർക്ക് അന്ന് കുറച്ച് സബ് ഉണ്ട്, എന്നെ കൊണ്ട് ഞാനും സബ് ചെയ്തു. അപ്പൊ ഞാൻ അവിടുത്തെ ജോലി നിർത്തി പോന്ന് നാട്ടിൽ വന്നപ്പോ ജസ്റ്റ് എനിക്ക് വർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ടിക്ടോക്കില് ബോട്ടിൽ ആർട്ടൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പം എനിക്കൊരാഗ്രഹം. അപ്പൊ ഞാൻ വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ടപ്പോ ഇവരായിട്ട് കോണ്ടാക്ട്, ഇവര് എന്റെ ചാനൽ വെറുതെ എനിക്ക് ഇങ്ങനെ സബ് ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ കണ്ട് ശ്രീനാഥ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നു. അങ്ങനെ അവർ വഴിയാണ് ഇതിൽ യൂട്യൂബിൽ റവന്യൂ ഉണ്ടെന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാം, നമ്മളൊരു ക്രിയേറ്റർ ആവാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ജോലിയില്ലാതിരുന്ന സമയത്താണ് ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഫേവറേറ്റ് പ്ലേസ് ലവ് മാരീഡ് ആണോ? ക്രേസി ഡൂഡി ആട്ടോ ചോദിച്ചിരിക്കുന്നത്. ക്രേസി ഡൂഡി ഫാമിലിയെ കാണിക്കുമോ, ലവ് സ്റ്റോറി പറയാമോ, ഫേവറേറ്റ് യൂട്യൂബർ, ഫേവറേറ്റ് കളർ, പ്ലേസ്. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് പ്ലേസ് പറഞ്ഞു വാഗമണ്ണ്. എനിക്ക് ചേട്ടായിയുടെ വാഗമണ്ണ്. ലവ് മാരീഡ് ആണോ അത് പറഞ്ഞു. ഫാമിലിയെ കാണിക്കുമോ അതിനുള്ള ആൻസർ പറഞ്ഞു. ലവ് സ്റ്റോറി പറയാമോ, ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡിയോ എല്ലാവരും ലവ് പോലെ ഒന്നും ഇല്ല. ഞങ്ങള് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഫ്രണ്ട്സ് ആയിരുന്നു, കുറച്ചുനാൾ കഴിഞ്ഞപ്പം പരസ്പരം രണ്ടാൾക്കും ഇഷ്ടമായിരുന്നു, തുറന്നു പറഞ്ഞില്ല. കുറച്ചുനാള് ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഫ്രണ്ട്സ് ആയിട്ടിരുന്നു. ഒരു ഏതോ ഒരു നിമിഷത്തിൽ ചേട്ടായിക്ക് ഇഷ്ടം തോന്നി. നിങ്ങളും പറ എന്നിട്ട് എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു. നിങ്ങളാ എന്നോട് പറഞ്ഞത്, ഒന്നും പറയണ്ട. ഈ സാധനം നോക്കെ രണ്ടാൾക്കും ഇഷ്ടമായിരുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോ ഇഷ്ടമുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞത് പോലെ ഇപ്പൊ വാക്ക് മാറ്റി പറയുന്നു. കണ്ടു കണ്ടു, കള്ളത്തരം ഇഷ്ടാന്ന് പറഞ്ഞു. പിന്നെന്താണ്, ചേട്ടായിയുടെ ഫോൺ എപ്പോഴും ബിസി ആയപ്പം ചേട്ടാ അമ്മ വിളിച്ചു ഒരു ദിവസം ചോദിച്ചു ശരത്തിന്റെ ഫോൺ ബിസി ആണല്ലോ എന്ന്. അങ്ങനെ അമ്മ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അറിഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. പിന്നെ ഞങ്ങളുടെ മിസ് വിളിച്ചിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു ഇവര് അവൻ ഇഷ്ടത്തിലാണെന്ന്. അപ്പൊ അമ്മ കുറച്ച് കഴിഞ്ഞ് പോസിറ്റീവായിട്ടാ. അവള് അത്രയും 10-18 എനിക്കിപ്പോ 18 വയസ്സായല്ലോ, 18 വയസ്സായി അവർക്ക് തീരുമാനം എടുക്കാനുള്ള പ്രായമായി എന്ന് പറഞ്ഞ അമ്മയും അതിന് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല കേട്ടോ. വീട്ടിലും അങ്ങനെ ഇത് ചെയ്യരുത് എന്ന് അത്ര ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വീട്ടിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പ്ലസ് ടു പഠിത്തം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു കൊല്ലം കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി, ഒരുമിച്ചായിരുന്നു പോയത്. പിന്നെ ചേട്ടായി അത് കഴിഞ്ഞപ്പോൾ അടുത്ത ജോലിക്ക് അങ്ങനെയൊക്കെ കയറി. ഞാനും അത് കഴിഞ്ഞപ്പോൾ കുറേ സ്ഥലത്ത് ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മലപ്പുറം അക്ഷയയിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഭയങ്കര എതിർപ്പ് ഒന്നും വീട്ടിൽ നിന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ലവ് സ്റ്റോറി. ഓക്കെ, ഞങ്ങളുടെ മാരേജ് എന്താ വെച്ചാൽ ലോക്ക്ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടായിരുന്നു മാരേജ് ചെയ്തത്. ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഒരു മാരേജിൽ 5-10 ആള് മാക്സിമം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടില് എല്ലാവരും കൂടിയിട്ടാണ് കല്യാണം ആഘോഷിച്ചത്, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിഷ ഉണ്ണികൃഷ്ണൻ ആണ്. ചെന്നൈയിൽ എവിടെയാണ് പോയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എവിടേക്കാണെന്ന്, എവിടെയാ കുറെ സ്ഥലത്ത് പോയി. ചെന്നൈ ടൗണിൽ നിന്ന് ഞങ്ങള് ബീച്ചിൽ എവിടെയൊക്കെ കറങ്ങാൻ പോയി. ആ സ്ഥലം ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല സ്ഥലപ്പേര്. ഓക്കെ, എന്നാണ് അടുത്ത ലൈവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വരാൻ, ചേട്ടായി ലൈവിൽ വരാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ചേട്ടായിക്കും കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയതുകൊണ്ട് വരാൻ പറ്റത്തില്ല. ലൈവിലൊക്കെ വരാൻ ഭയങ്കര നാണാ. ഇപ്പൊ ഈ ഒരു ക്യു ആൻ എയ്ക്ക് എങ്ങനെ സമ്മതിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനേ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ട് പോയി പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട്, പോയി കമ്മ്യൂണിറ്റി ടാബോ പോസ്റ്റ് നോക്കാൻ പറഞ്ഞു. അതിന് എങ്ങനെ സമ്മതിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഒരു ഡീലിംഗ് ആണ്. പൊന്നൂസ് ക്രാഫ്റ്റ് ഐഡിയാസ് ചോദിച്ചേക്കുന്നത് ഹായ് ചേച്ചി ലവ് സ്റ്റോറി പറയാമോ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ലവ് സ്റ്റോറി ഒന്നുമില്ല. വീട്ടിൽ എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് പോയി. 3 കൊല്ലം അടിച്ചു പൊളിച്ച് ഇഷ്ടപ്പെട്ട് നടന്നു. 4-ാമത്തെ കൊല്ലം കിട്ടി, ഇത്രയുള്ളൂ. ഓക്കെ, ആദിത്യ എസ് ചോദിച്ചേക്കുന്നത് ചേച്ചിയിൽ ചേട്ടന് ഇഷ്ടമുള്ള ക്യാരക്ടർ എന്താണ്? എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ എങ്ങനെ ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 7 നേരം
മണ്ടത്തരം പറഞ്ഞു നടക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത്. നല്ലത്. ഓഹോ പിന്നെ നിങ്ങളോട് ഇത്ര ബഹുമാനം ഞാൻ കാണിക്കുന്നില്ലേ? ചേട്ടായിന്ന് വിളിക്കുന്നേ. ആ എന്റെ വയസ്സല്ലേ, നിങ്ങൾ ഞാൻ ചേട്ടായിന്ന് വിളിക്കുന്നില്ലേ? എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ എണ്ണേലും പറയേ, എല്ലാ എണ്ണേലും പറയേ. എന്നാ എന്തൊട്ട് ഞാൻ ശരത്തേന്ന് വിളിക്കട്ടെ? വിളിച്ചോ. ശീലായിപ്പോയി, എന്ത് ചെയ്യുന്നു പറ. എനിക്ക് വരത്തില്ല ഇപ്പൊ അങ്ങനെ. ഞാൻ ഇതുവരെ ശരത്തേന്ന് വിളിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങള് പരിചയപ്പെട്ടപ്പോ ഈ ചേട്ടൻ ഉണ്ടല്ലോ, എന്നെ കൊച്ചിയ കൊച്ചിന്നാ വിളിച്ചത്. ഇപ്പൊ വായി തോന്നി ഇതൊക്കെ വിളിക്കും. ഇപ്പൊ കൊച്ചിന്നേ വിളിക്കുന്ന ഞാൻ കേക്കാറില്ല. ഈ മുഖത്തോട്ട് നോക്കിട്ട് ഞാൻ എങ്ങനെയാ കൊച്ചിന്ന് വിളിക്കുന്നത്? എന്റെ മുഖത്തേക്ക് നോക്കണ്ട, മുഖത്തേക്ക് നോക്കുന്ന അങ്ങോട്ട് തിരിഞ്ഞിട്ട് വിളിക്കാലോ. ഓക്കെ, ഇനി അഞ്ജന 6 അപർണ, ഓക്കെ അങ്ങനെ ഒരു ഐ ഡി എന്നാണ്. അഞ്ജനയും അപർണ ഞാൻ തോന്നുന്നു, ചേച്ചി എനിക്കാണോ അറിയില്ല. ചേച്ചിയുടെയും ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഓക്കെ അതും പറഞ്ഞു, 1 ഇയർ ആവുന്നു. ചേട്ടൻ തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ഗിഫ്റ്റ് ഏതാ? ചേട്ടായി തന്നിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഗിഫ്റ്റ് എന്റെ ടെടിക്കുട്ടൻ. അതും ഇതും ചേട്ടായിയുടെ വക ഗിഫ്റ്റ് ആണ് കേട്ടോ, ഈ ഒരു കുഞ്ഞു ടെടിക്കുട്ടനും. ഇത് വാലന്റൈൻ ഡേക്കും, അത് ഇത് രണ്ടും വാലന്റൈൻ ഡേക്ക് ഓരോ ഇഷ്ടപ്പെട്ടിട്ട് 3 കൊല്ലത്തിൽ 2 കൊല്ലം വാലന്റൈൻ ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം നിങ്ങൾ എനിക്കൊല്ലം തന്നു? ഈ കൊല്ലം ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു, വാലന്റൈൻ ഡേക്ക് എങ്ങും പോയില്ല. അതുകൊണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ഈ കൊല്ലം ഉണ്ടായില്ല. എല്ലാ കൊല്ലം ഞാനും കൊടുക്കുന്നതാണ്, ഈ കൊല്ലം ഞാൻ ഇല്ല. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി അല്ലേ, ആ സ്പെഷ്യൽ ഡേ വെഡിങ് ഫോട്ടോസ് കാണിക്കുമോ പ്ലീസ്? ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി അല്ലോ. പിന്നെ സർപ്രൈസ് വ്ളോഗാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി ചെയ്ത ബോട്ടിൽ ആർട്ടിൽ ചേച്ചിയുടെ ഫേവറേറ്റ് ഏതാണ്? ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ. ചേച്ചിക്കും ചേട്ടനും സുഖമാണോ? നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണ്, വളരെ സുഖം. എന്നെ കിട്ടിയത് പിന്നെ നല്ല സുഖമാണെന്നാണ് ചേട്ടായി പറയാറുള്ളത്. ഓക്കെ, ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടിൽ ചേട്ടായ്ക്ക് ഇഷ്ടമുള്ളത്, ഞാൻ പറയുന്നൊരു കാര്യമൊന്നുമില്ല. ചേട്ടായ്ക്ക് ഇഷ്ടമുള്ളതേതാ? ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടിൽ ചേട്ടായ്ക്ക് ഇഷ്ടമുള്ളതേതാ? സർപ്രൈസ് വ്ളോഗ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളതാണെന്നാണ്. ഞാൻ ഇങ്ങനെ പൊക്കി അടിച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ അറിയേ. നീ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബോട്ടിൽ ആർട്ടോ? ബോട്ടിൽ ആർട്ട് അതിപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന, നേരത്തെ വേണം കാണിച്ചു കൊടുക്കാം. എന്നാ എടുത്തോണ്ട് വാ, നിങ്ങൾക്കുള്ള ടാസ്ക്. അപ്പൊ ഇയാള് കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഏതാ അല്ല ആള്, ഇതൊക്കെ നിങ്ങക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആ ഇത് ചേട്ടായിക്ക് ഇഷ്ടാട്ടോ, ഇതൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിയട്ടെ. എന്താ ഈ ബോട്ടിൽ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഡെക്കോ പേജ് ചെയ്തത്. അപ്പൊ ഇതിന്റെ വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് കണ്ടു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമുക്ക് ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വെച്ച് നല്ല രസമാട്ടോ, രാത്രി ഭയങ്കര പൊടിയാണ്. കാണാൻ പറ്റും തോന്നുന്നില്ല, ഇത് ക്യാമറയ്ക്ക് അതുണ്ടോ? കാണാം. ഓക്കെ, നെക്സ്റ്റ് വിഷ്ണു അമ്മാർ ചോദിച്ചേക്കുന്നത്, യുവർ ഫേവറേറ്റ് പ്ലേസ് വിസിറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. ഞാൻ കേരളം തമിഴ്നാടും ഈ രണ്ട് സ്റ്റേറ്റ്സ് വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. നിങ്ങൾ തമിഴ്നാട്ടിലെങ്കിലും പോയിട്ടുണ്ടോ? തമിഴ്നാട്ടിലുണ്ട്. ആ ശരിയാണ്, ഞങ്ങൾ മധുര പോയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലില്ല, സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ മധുരക്കൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതെന്ന് അറിയോ? കന്യാകുമാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡു യു എവർ വിസിറ്റ് താജ്മഹൽ? നോ, ഇനി വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലൊക്കെ പോകാല്ലേ. ഉള്ളിവട ഒരു പരിപ്പ് വട, അത് നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ്. എല്ലാരും എന്തൊക്കെയോ ചോദിച്ചപ്പോ അത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇനി എല്ലാത്തിനും ഓപ്ഷൻ തരാം. ഹാപ്പി ലൈഫ് ഹാപ്പി ചോദിച്ചേക്കുന്നത്, ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിൽ ചേട്ടായിയുടെ അഭിപ്രായം എന്താണ്? എന്താണ് നല്ല കാര്യമാണ്? ഒരു എന്താ, അവളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കുറെ പേര് കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ സപ്പോർട്ട്, എന്നെക്കാളും കൂടുതൽ ചേട്ടായിക്കാണ് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് വരുന്നത്. ഞാൻ മെസ്സേജിന് റിപ്ലൈ വെച്ചാ, ആക്ച്വലി എന്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തപ്പം ഇടയ്ക്ക് ഇൻസ്റ്റ കളയും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും. ഇങ്ങനെ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടായിക്കാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ ചേട്ടായി എപ്പോഴും അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട് അറിയാം. ആകെ കുറച്ചുപേരെ മെസ്സേജ് അയക്കാനുള്ളൂ, എനിക്ക് ഒരുപാട് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കത്തില്ല.
ചേട്ടായിക്കാണ് ആരാ ഏഞ്ചൽ കുട്ടികളെ, ഏഞ്ചൽ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ചേട്ടായിക്ക്. ചേച്ചിയിലേക്ക് ചേച്ചിയുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അതുകൊണ്ട് ചേട്ടായിക്ക് മെസ്സേജ് എല്ലാരും കാണും. റീന ബാബു ചോദിച്ചേക്കുന്ന ചേച്ചിയുടെ ജനിച്ച സ്ഥലവും എല്ലാ ഡീറ്റെയിൽസും പറയാവോ. ഞാൻ ജനിച്ചത് പാലാ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. രാമപുരത്താണെന്നു എന്റെ വീട്. പിന്നെന്താണ്, ഞാൻ രണ്ടു മൂന്ന് വയസ്സുള്ളപ്പം എന്റെ അച്ഛന്റെ സ്ഥലമായിട്ടുള്ള കന്യാകുമാരിയിലാണ്. പിന്നെ കുറച്ചു നാൾ വളർന്നത്. പിന്നെ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അതൊക്കെയാണ് എന്റെ ഡീറ്റെയിൽസ്. പിന്നെ പഠിച്ചത് 10ാം ക്ലാസ് വരെ പഠിച്ചത് ഗേൾസ് സ്കൂളിലാണ്, രാമപുരം ഗേൾസ് സ്കൂളില്. ഇതൊക്കെ ഉള്ളൂ. പിന്നെ വൈഗാസ് വേൾഡ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചോദിച്ചേക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഒരിക്കലും മറക്കാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ ഞങ്ങള് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു വലിയൊരു എന്താ മറക്കാൻ പറ്റാത്ത ദിവസമാണ്. പിന്നെ ഞാൻ ശരിക്കും ഈ ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്ന് പറഞ്ഞാല് ഞാനാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് ജോലിക്ക് പോയപ്പം ഇവിടെ നിന്ന് തന്നെ ഇവിടെ ചേട്ടയുടെ അമ്മയാണ് എന്നെ അവിടെ ജോലിക്ക് കൊണ്ട് ആക്കിയത്. അപ്പോ ഇവിടെ നിന്ന് അപ്പൊ എന്റെ അമ്മ വേറെ സ്ഥലത്ത് ജോലിയിലായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിടണമെന്ന്. അപ്പൊ എന്റെ അമ്മ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ജോലിയിലായതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ചേട്ടൻ അമ്മേനാണ് ഞാൻ വിളിച്ചിട്ട് അമ്മയാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ടൗണിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നിട്ട് പോകുന്ന സമയത്ത് ചേട്ടായി ജോലിക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ ബസ്സിലോട്ട് കയറി. അത്രയും നേരം രണ്ടാളും ചിരിച്ചു കളിച്ച് ഇങ്ങനെ അടുത്തൊക്കെ ഇരുന്ന് ബസ്സിലോട്ട് കയറി കുറച്ചു നേരമായിട്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുവാട്ടോ. എന്നിട്ടേ അമ്മയ്ക്ക് മനസ്സിലായില്ല ഞാൻ എന്താ ചെയ്യുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അമ്മ നോക്കിപ്പോണ്ട് ഞാനിരുന്ന് ഒരേ കരച്ചില്. അപ്പൊ അമ്മ ചോദിച്ചേ ആഹാ എന്നാ പിന്നെ പോകാൻ കഴിയത്തില്ലായിരുന്നെങ്കിൽ വരണ്ടായിരുന്നല്ലോ, ഇവിടെ എന്നാ പോരായിരുന്നൊക്കെ ചോദിച്ചു. ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയാ വൈക്കത്ത് ഒരു ടെക്സ്റ്റൈൽസിന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റില് പിറവത്ത്, അത് ചേട്ടായിനെ കൊണ്ടുപോയിട്ട് ചെറിയ സങ്കടമൊക്കെ വന്നെങ്കിലും അത്രയും കരഞ്ഞ ഓരോ ദിവസം എന്ന് പറയുന്നത് അന്നാണ് ചേട്ടായി കണ്ടു. ഞാൻ ഇപ്പൊ ഇരുന്ന് ചിരിക്കുന്നുണ്ടേ. അന്ന് ഞാൻ നോക്കുമ്പോൾ ബസ് ഏന്ന് കേറാൻ വേണ്ടി പോകുമ്പോ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു ഒരാളുടെ ഇതിന്റെ ഡയലോഗ്. ഇനി അമ്മൂസ് വേൾഡാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലവ് മാരേജ് ആണോ ചേച്ചി. പിന്നെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും നല്ല മാച്ച് കപ്പിൾ ആണല്ലോ എന്ന്. ഒത്തിരി താങ്ക്സ് അമ്മുക്കുട്ടി, ഒത്തിരി സന്തോഷം കേട്ടതില്. നിങ്ങൾ ഹൈറ്റും വെയിറ്റിന്റെ ഒക്കെ കാര്യത്തില് എപ്പോഴും ഒരുപോലെയാണെന്ന് എല്ലാരും പറയാറുണ്ട്. രണ്ടാളും കുഞ്ഞുങ്ങളാണ് കാണാന്, അതുകൊണ്ട് ഞങ്ങൾ എവിടെ ചെന്നാലും ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറയുമ്പോ ആരും എല്ലാരും ഹസ്ബൻഡ് വൈഫ് അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് നാണക്കേടുണ്ടാവും, ഈ ചേട്ടാനെ കണ്ട കുഞ്ഞു കൊച്ചിനെ പോലെയാന്ന് പറഞ്ഞിട്ട് എല്ലാരും എന്നെയാണ് കളിയാക്കാറ്. ഞങ്ങൾ ചേച്ചി അനിയനാണോ എന്നൊക്കെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. മുതലി മുതലി ചേച്ചിയുടെ ഫാമിലിനെ പറ്റി എന്താ ഇതുവരെ ഒന്നും പറയാത്തത്? മുതലി മുതലിന്നാണ് മുതലിന്നാണോ അറിയില്ല കേട്ടോ. എന്തായാലും പേര് വായിച്ച് തെറ്റിച്ചാണോ അറിയില്ല കേട്ടോ. ചേച്ചിയുടെ ഫാമിലിനെ പറ്റി, എന്റെ ഫാമിലിയില് അച്ഛൻ അമ്മ അനിയൻ അനിയത്തി. എന്റെ അച്ഛന് ഒരു 4 മാസം മുമ്പ് ചെറിയ ആക്സിഡന്റ് ആയതാണ്. അപ്പോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇവിടെ വീട്ടിൽ പോയായിരുന്നു. അപ്പം നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഒരു ബ്ലോഗായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പൊ അത് ഇപ്പൊ വീഡിയോയിൽ കാണിച്ച് അങ്ങനെ സിമ്പതി ക്രിയേറ്റ് ചെയ്യണ്ടെന്നുള്ളൊരു മൈൻഡോടാണ് കുറച്ചുപേര് ചോദിച്ചിരുന്നത് എന്താ പറയാത്തതെന്ന്. അപ്പൊ അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അത് ചെയ്യാത്തത്. കാര്യം ഞാനിടയ്ക്ക് വീട്ടിലൊക്കെ പോയായിരുന്നു, പക്ഷെ അത് കാണിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ അത് എനിക്ക് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പൊ അച്ഛന് സുഖമൊക്കെ ആയി വന്നിട്ട് വീട്ടിലൊക്കെ പോയിട്ട് എന്തായാലും ഒരു വ്ളോഗ് എടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെ സർപ്രൈസ് വ്ളോഗ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാളൂട്ടിക്ക് സുഖാണോ? മാളൂട്ടി വിളിച്ചാൽ എന്റെ അന്വേഷണം പറയണേ. എന്റെ പേര് കീർത്തന. ഓ, സർപ്രൈസ് വ്ളോഗിന്റെ പേര് കീർത്തന എന്നാണ്. അപ്പൊ ചാനൽ നെയിം. അപ്പൊ കീർത്തന കുട്ടിക്ക് ഒത്തിരി താങ്ക്സ്. മാളൂട്ടിയോട് അന്വേഷണം പറയാം, അവളെ അടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് ഏഞ്ചൽ സ്ട്രീംബേർഡാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? പ്ലീസ് റിപ്ലൈ മീൻ ക്യുആനെ, ഐ ലവ് യു. അപ്പൊ ലവ് യു ടു ഏഞ്ചൽ കുട്ടി, ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി ആണ്. പിന്നെ അഫ്സൽ വീറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അമ്മയും അച്ഛനെ ഇല്ലേ രണ്ടാൾക്കും പറയണേ. ചേട്ടയുടെ അമ്മ ഇപ്പം ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരായിരുന്നു. അമ്മ ഇപ്പോ
അങ്കിളുടെ വീട്ടിൽ പോയത്, അതായത് അമ്മയുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. രണ്ടുപേരുടെ ജോബ്, എനിക്കിപ്പോ ജോബൊന്നുമില്ല, വേലയില്ല പട്ടതരി. റെഡ് കോയിൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ രണ്ടാളും ഇതുവരെ പഠിച്ചു, ഞാനിപ്പം ബി കോം ചെയ്യുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട്. ചേട്ടായി പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിച്ചു, അതും കൂടെ പറയണം. ഓക്കെ, ചേട്ടാ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിയിലേക്ക് പോയി. ചേട്ടായ്ക്ക് അങ്ങ് കൂടുതൽ അങ്ങ് പഠിക്കാൻ പോകാനുള്ള സെറ്റപ്പ് ഒന്നും തോന്നിയില്ല. ചേട്ടാ അതിനുള്ള, ചേട്ടായ്ക്ക് പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ക്രേസ് ആണ്. ഫേവറേറ്റ് ഹാപ്പി മൊമെന്റ് എന്താണ് ജോളി കൊച്ചുമോൻ? ഫേവറേറ്റ് ഹാപ്പി മൊമെന്റ് എന്താണ്? എനിക്ക് ചേട്ടയുടെ കൂടെ പോയതിൽ ഭയങ്കര എൻജോയ്മെന്റ്, അർത്തിങ്കൾ ട്രിപ്പ് പോയത്, ആ കടപ്പുറത്ത് പോയത്. പക്ഷെ എന്നെ കടലിൽ ഇറക്കിയില്ല, അത് മാത്രമേ എന്നെ കടലിൽ കുളിക്കാൻ കൊണ്ടുവരില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കൊരു സങ്കടം. എവിടെ പോയാലും ഒരു ഹാപ്പി മൂവ്മെന്റ്. അതെ, ഞങ്ങളുണ്ടല്ലോ കല്യാണത്തിന് മുന്നേ അത്യാവശ്യം അർത്തിങ്കൽ ട്രിപ്പ് പോയിട്ടുണ്ട്. പിന്നെ ഫാമിലി, അത് ഫാമിലി ആയിട്ടാ, അന്ന് പപ്പ ഉണ്ടായിരുന്നു, അമ്മ ഇല്ലായിരുന്നു, ചേട്ടയുടെ പപ്പ. എന്റെ വീട്ടിൽ അങ്ങനെ ആരും കൂടെ അധികം പോയിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടില് എന്റെ അമ്മയുടെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഒന്നിച്ച് അവിടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അവിടെ എന്തെങ്കിലും സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ വരാറുണ്ട് ചേട്ടായി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. പിന്നെ എന്റെ ബർത്ത്ഡേക്ക് പിന്നെ ഞങ്ങൾ പോയത് വാഗമൺ പോയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്, ഞങ്ങൾ കുരിശുമല കയറാൻ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പി മൂമെന്റ്സ് ഉണ്ട്. റോഷ്നി ഷാജു, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ആക്ടർ ആൻഡ് യുവർ ഡ്രീം. അർച്ചന ദേവ് സി എസ്, നമ്മുടെ അച്ചുകുട്ടി ചോദിച്ചിട്ടുണ്ട്, അർച്ചന ചേച്ചി ഇല്ലേ, ചേട്ടാക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അർച്ചന ചേച്ചിനെ ഇഷ്ടമാവാൻ കാരണം, അർച്ചന ചേച്ചിയുടെ എന്താ മറ്റേ വെള്ളത്തിനോട് പോയി കുപ്പി വിറക്കാന്നുള്ള ഒരു വീഡിയോ ഇല്ലേ, അത് കണ്ടിട്ട് ആ സ്ഥലമൊക്കെ പൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അർച്ചന ചേച്ചിയുടെ മറ്റേ തമ്പനയില് അർച്ചന ചേച്ചിയെ വീഡിയോയില് ക്രാഫ്റ്റ് സാധനങ്ങൾ കാണിക്കുന്ന വീഡിയോയില് ഇതൊക്കെ ഞങ്ങളുടെ പണി സാധനങ്ങളാ രാജാവേന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേട്ടായത് കണ്ട് ചിരിച്ച് മരിച്ച്, ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അച്ഛ ചേച്ചിയുടെ വീഡിയോയും ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അനുപ്രിയ ആൻഡ് സ്മിത ചോദിച്ചേക്കുന്നത്, ഡേറ്റ് ഓഫ് യുവർ വെഡിങ് ആനിവേഴ്സറി, ഓക്കെ May 21, ഫേവറേറ്റ് പ്രോഗ്രാം ഇൻ ടി വി. ഞങ്ങൾ അങ്ങനെ ഒന്നും കാണില്ല, ഞങ്ങൾ രണ്ടാളും പാട്ടിന്റെ ആൾക്കാരാണ്, വീട്ടിലിരുന്ന ഫുള്ള് ഹോം തിയേറ്റർ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കും. പിന്നെ ഇപ്പം ബിഗ് ബോസ് കാണും, ഇതാണത് നിർത്തുന്ന തോന്നുന്നത്. എവിടെ ഞങ്ങൾ ഇവിടുന്ന് ബിഗ് ബോസ് കണ്ട് ഭയങ്കര ഇടയ്ക്ക് രണ്ടാളും ഭയങ്കര ചർച്ചയാണ്, ബിഗ് ബോസ് ചർച്ച രാവിലെ ഒരു കുറച്ച് നേരം ഉണ്ടാവും. ഓക്കെ, ഫേവറേറ്റ് ആക്ട്രസ്, എനിക്ക് നിമിഷ സജീവൻ. തമിഴില് സമന്ത, എനിക്ക് ഇഷ്ടപ്പെട്ടാല്, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ, എനിക്ക് നിമിഷ സജീവനെ ഭയങ്കര ഇഷ്ട കേട്ടോ. പിന്നെ മറ്റവളെ ഇഷ്ടവാ അനുരാഗത്തിനകത്ത് രജിഷ വിജയന്, അവളെ ഭയങ്കര ഇഷ്ടം അവളെ സിനിമ. എനിക്ക് ഇവർ രണ്ടാളുടെയും കൂടിയുള്ള സ്റ്റാൻഡപ്പ് സിനിമ ഭയങ്കര ഇഷ്ടം. ഫേവറേറ്റ് ആക്ടർ വിജയ് സേതുപതി, എനിക്ക് ഇഷ്ടല്ലേ, രണ്ട് വിജയുണ്ട്, രണ്ട് വിജയിനെ ഇഷ്ടമാണ്, വിജയ് സേതുപതിനെ ഇഷ്ടമാണ് എനിക്ക്. ഫേവറേറ്റ് പ്ലേസ് പറഞ്ഞു, ഫേവറേറ്റ് കളർ പറഞ്ഞു, ഫേവറേറ്റ് യൂട്യൂബർ എനിക്ക് ഗെഡ്രോസ് വിത്ത് ഗായത്രി. ആ നോക്ക്, ആതൊരു ചേച്ചിനെ പറയാതെ, ഇവിടെ എന്റെ ചേട്ടായി യൂട്യൂബർ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ സംസാരിക്കുന്ന രണ്ടേ രണ്ട് ഫ്രണ്ട്സേ ഉള്ളൂ, ഒന്ന് എന്റെ ഫ്രണ്ട് ആൻസി, പിന്നെ രാധിക, എന്റെ ഒരു കൂടെ പഠിച്ചൊരു ഫ്രണ്ടായിരുന്നു. യൂട്യൂബ് സർക്കിളിൽ സംസാരിക്കുന്ന ഒരേ ഒരാൾ ആതിര ചേച്ചിയാണ്, വേറെ ആരെടുത്ത് ഇത് മിണ്ടാപ്പൂച്ചയാണ്, മിണ്ടാപ്പൂച്ച കള കൊടുക്കുന്ന കേട്ടില്ല എന്ന് പറയുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും കള കൊടുക്കും, ഞാനാണ് പാവം, ഞാൻ വായാടി ആണെങ്കിൽ ഞാനാണ് കേട്ടോ പാവം, ഈ സാധനം ഭയങ്കര സാധനമാണ്. ഫേവറേറ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, ഓക്കെ, ഫേവറേറ്റ് വർക്ക്, ഫേവറേറ്റ് വർക്ക് എന്റെ വർക്കാണോ, എന്റെ വർക്ക് ഇല്ല, എനിക്കിഷ്ടമാണ് ഞാൻ ഇവിടുത്തെ പാത്രം കഴുകും, കഞ്ഞി വെക്കും, മുറ്റമടിക്കും, എല്ലാം ചെയ്യുന്ന എനിക്ക് ആതിര ചേച്ചിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചോറിയാം, ഇതൊക്കെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നവര്, അപ്പം ചേച്ചി ചോദിച്ചറിയാം. ഇടയ്ക്ക് കുഞ്ഞുഴപ്പൊക്കെ കാണിക്കും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഫേവറേറ്റ് പേഴ്സൺ, ഫേവറേറ്റ് പേഴ്സൺ അങ്ങ് നിൽക്കണമൊന്നുമില്ല, എനിക്ക് എന്റെ ചേട്ടായിയാണ് എപ്പോഴും ഫേവറേറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് ആരാ? എനിക്ക് ഞാൻ തന്നെ. ഓഹോ, എന്റെ പേര് പറയില്ല, നോക്ക് ഞാൻ വെറുതെ സുഖിപ്പിക്കാനാണെങ്കിലും പേര് പറഞ്ഞു, ദുഷ്ടൻ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ. ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ,
ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഗെറ്റ്റോസ് വിത്ത് ഗായത്രി ചേട്ടായിക്ക് അതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമുള്ള ചാനലാണ് യൂട്യൂബ് ചാനൽ. പിന്നെ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ബ്യൂട്ടി അങ്ങനെ അധികം ഫോളോ ചെയ്യാറില്ല. പിന്നെ ചട്ടിങ്കൾ എന്ന് പറഞ്ഞ ഫാൻ ചാനൽ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ബ്യൂട്ടി ചേട്ടായി വെബ് സീരീസിലെ ആളാണ് കേട്ടോ. പൊന്മുട്ട, കരിക്ക്, ഒതളങ്ങിയ തുരുത്ത്, അങ്ങനത്തെ ഇതൊക്കെയാണ്. ഞാൻ പിന്നെ ശരി ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഒന്ന് നോക്കും. മുടിയുടെ മുടി എനിക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വളർത്താനായിട്ട് അങ്ങനെ കുറച്ച് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അസ്ബി മലയാളമൊക്കെ കാണുമായിരുന്നു നേരത്തെ. അസ്ബി ചേച്ചിന് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് വലിയ വലിയ മല്ലു അനലിസ്റ്റ് ഇങ്ങനത്തെ ചാനലൊക്കെയാണ്. ചേച്ചിയുടെ വീട് എവിടെയാ, എത്ര മക്കളുണ്ട്, എത്ര മക്കളോ, അത് ജോസ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നെ കണ്ടിട്ട് അഞ്ചാറ് പെറ്റതാന്ന് തോന്നുന്നുണ്ട്. ജോസ് കെ ജോയിസ് കെ എം ആണോ? ഇവിടെ എന്റെ കസിന്റെ പേര് അവളുടെ അച്ഛന്റെ പേരാണോ ജോയിസ്. അവളെ ആ അക്കൗണ്ടിൽ നിന്ന് ഇടും. നല്ല കുനിഷ്ഠ ചോദ്യമൊക്കെ വേണ്ടി ചോദിക്കും. നിങ്ങളുടെ പ്രണയം ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? എന്താണ്? ഞങ്ങൾ മാസത്തിൽ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. മഴ, അതെ. ഞങ്ങള് ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു മാർച്ചിലല്ല ഇഷ്ടപ്പെട്ടത്. മഴ വരുമ്പോ ഞങ്ങൾ കൊട ചൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. ആ ഒരു കൊടയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഒരു രാശ ഞങ്ങൾക്ക് പാലായില് ഞങ്ങൾ അറിയാത്ത മനുഷ്യരില്ല. ഞങ്ങൾ അതിൽ എല്ലായിടത്തും തൊണ്ടി നടക്കായിരുന്നു. അവിടെ ഞങ്ങൾക്ക് അറിയാത്ത ഒരു ഓട്ടോച്ചേട്ടനുണ്ട്. ആ ചേട്ടൻ പേരെന്നു അറിയാ? വിനീത്. ആ ചേട്ടൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഓട്ടോ എടുക്കുന്നത്. ഞങ്ങൾ മഴയത്ത് ഇങ്ങനെ നടക്കുമ്പോ ആ ചേട്ടൻ ഓട്ടോ ഓടിച്ചിട്ട് ചൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് റോട്ടിൽ കൂടെ ഒക്കെ കാറും. ഇനി ഞങ്ങൾ എവിടെ കണ്ടാലും കേറ്റിക്കൊണ്ടൊക്കെ പോയിരുന്നു. അങ്ങനെ ആ ഒരു മഴയുടെ അനുഭൂതി. ഞങ്ങള് ഒന്നിച്ച് നടക്കും. വീട്ടിൽ ചെലപ്പോ നല്ല ലേറ്റ് ആകും കേട്ടോ. ആ ടൗണിൽ കൂടെ എല്ലാം പതുക്കെ ഇങ്ങനെ ഇങ്ങ് തൊട്ട് അങ്ങ് വരെ നടക്കും. നടക്കുന്ന വഴി ഏതെങ്കിലും ഒരു കടയിൽ കയറും. നല്ല മഴയത്ത് ഒരു ചായയൊക്കെ കുടിക്കും. ചായയും പപ്സും ഞങ്ങളുടെ അന്നത്തെ ഫേവറേറ്റ് ആയിരുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രണയ ഓർമ്മകൾ. ആ ഒരു സമയത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സെറ്റപ്പാണ്. എന്നെ കാണുന്നോലും ഞാൻ നല്ല അടിച്ച് കയറ്റി വരുന്നു ഫുഡൊക്കെ. അപ്പൊ ഞങ്ങൾ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട സമയത്ത് ഒന്ന് രണ്ട് പിക്ചേഴ്സ് കാണിച്ചു കേട്ടോ. അപ്പൊ എന്നെ കണ്ടാൽ മനസ്സിലാവും എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞങ്ങൾ ആ ഒരു ഇഷ്ടപ്പെട്ട സമയത്ത് എടുത്ത പിക്ചറാണ് കേട്ടോ. അന്നത്തെ ഫോണിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ ഈ ഒരു രീതിയിലുള്ള പിക്ചർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾക്ക് വാഗമൺ പോയപ്പോൾ എടുത്ത പിക്ചറാണ്. അപ്പോൾ ബാക്ക് ക്യാമറ വെച്ച് എടുത്തതുകൊണ്ട് എത്രത്തോളം അതിനുള്ളിൽ കിട്ടിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു റീസെൻറ്റ് പിക്ചേഴ്സാണ്, ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിലുള്ളതാണ്. പിന്നെയുള്ളത് ഇത് എൻ്റെ അമ്മയും ഞാനും ചേട്ടായും കൂടിയുള്ള ഒരു പിക്ചറാണ്. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. പിന്നെ ഇത് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടെടുത്ത സെൽഫി പിക്കാണ്. ഇത്രയാണ് ഇപ്പം കുറച്ച് പിക്ചേഴ്സ്. പിന്നെ ഒരു റിയാക്ഷൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഉപ്പല UPPALUPP എനിക്ക് അറിയില്ല എന്താന്ന് വായിക്കാൻ. അപ്പൊ എന്തിനാട്ടെ, ജനി ചേച്ചിക്ക് പുള്ളിക്കാരനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലതും ചീത്തയും. നല്ലത്, നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാല് എന്റെ കൂടെ എല്ലാത്തിനും കൂടും. ചേട്ടായി ഒന്ന് വരുമോ എന്തെങ്കിലും? ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് എപ്പോഴും 10 അസിസ്റ്റന്റ് വേണം. വീട്ടിലെ പണിയൊക്കെ ഞാൻ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മ വരുമ്പോ ചീത്ത കിട്ടണമെന്ന് ഓർത്തി ഒന്ന് കൂടുമെന്നൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും കൂടും. ചീത്ത, ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊറേ ഉണ്ട്, എനിക്ക് കൊറേ പറയാനുണ്ട്. ഞാ അവിടെ പോയി, ആ കട്ടിലെ പോയി ഫോണും വെച്ച് ഇങ്ങനെ പാട്ടും കേട്ട് കിടന്നാ എന്തോരം വിളിച്ചാലും ചെവി കേൾക്കത്തില്ല. ഞാൻ പോയി കൊറേ തവണ വിളിക്കണം. അത് ഒരു നെഗറ്റീവാണ്. നിങ്ങൾ വേണം പറഞ്ഞു, അതിന് ഒരു കുഴപ്പമില്ല. ഓഹോ ആയിക്കോട്ടെ. വീട് എവിടെ? വീട്ടിലെ എല്ലാവരുടെയും നെയിം. നിങ്ങളുടെ അച്ഛനമ്മയുടെ പേര് പറയും. എന്റെ അച്ഛന്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. എന്റെ അമ്മയുടെ പേര് ശൈല എന്നാണ്. എന്റെ അച്ഛന്റെ പേര് ജഗൻ എന്നാണ്. എന്റെ അനിയത്തിന്റെ പേര് ജർഷ, അനിയുടെ പേര് ജെറിൻ. അങ്ങനെ എന്റെ വീട്ടിലത്രയും പേര്. ചേച്ചിയോടുണ്ടോ? ചേച്ചിയോട് ശരണ്യ. ചേച്ചി ചേട്ടായി ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചിയുടെ മോളാണ് കേട്ടോ. മാളു മാളു ആരാണ് കുറെ പേര് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞാനല്ല, ചേച്ചിയുടെ മോളാണ്. അപർണ തോമസ്, ലവ് മാരേജ് ആയിരുന്നു ചേച്ചിയുടെയും ചേട്ടന്റെയും ക്വാളിഫിക്കേഷൻ. ഞാനിപ്പോ ബി കോം ചെയ്യുന്നു. പാസ്സായ ബി കോം എന്ന് പറയാ, ഡിഗ്രി എന്ന് പറയാ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അത് പറഞ്ഞു? എത്ര ഏജ് ഉള്ളപ്പോഴാണ് നിങ്ങളുടെ കല്യാണം? ചേട്ടാക്ക് 21 വയസ്സും എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ ചേട്ടാക്ക് 22 ആയി, എനിക്ക് 22 ആവാൻ പോകുന്നു.
പിന്നെ കുറച്ച് പേര് ഞങ്ങളുടെ ഒരു വീഡിയോയില് കുറച്ച് നെഗറ്റീവ്സ് വന്നിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഇല്ലേ, എന്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആ വീഡിയോ 1.5 മില്യൺ ആയപ്പോ അതിൽ ഒന്ന് രണ്ടാള് നീ എന്താ ബാലവിവാഹമാണോ, ഇത്രയും ചെറുതിലെ കല്യാണം കഴിക്കണായിരുന്നോ എന്നുള്ള രീതിയില് കമന്റ്സ് വന്നിരുന്നു. ഞങ്ങൾ രണ്ടാളും പ്ലസ് ടു കഴിഞ്ഞത് ഞങ്ങൾ ജോലിക്ക് തുടങ്ങിയതാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള പ്രാപ്തിയായി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുടുംബം നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ചേട്ടായി ജോലിക്ക് പോയിട്ട് ചേട്ടായിക്ക് എന്നെ നോക്കാൻ എനിക്കും ഞങ്ങളൊരു ഫാമിലി റൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഗവൺമെന്റ് 18 വയസ്സ് പെൺകൊച്ചിനും 21 വയസ്സൊരു ചെറുക്കനും കല്യാണ വിവാഹ പ്രായം പറഞ്ഞിരിക്കുന്നത് അവർക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ആവുന്നതാണ്. ഇപ്പം 18 വയസ്സ് ആകുമ്പോഴേ കിട്ടിയാൽ പ്രശ്നം, അതുപോലെ 30 വയസ്സ് കൂടിയാൽ പ്രശ്നം, അതൊക്കെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണല്ലേ. നമുക്ക് എപ്പോഴാണോ കംഫർട്ട്. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ആളും ചേർത്തിട്ടും കല്യാണം പ്രായം കുറഞ്ഞ് കല്യാണം കഴിച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അത് ഫസ്റ്റ്, അതായത് ഞങ്ങള് ചെറിയ പ്രായമാണ്, ഞങ്ങൾ രണ്ടും പ്രേമിച്ച് നടന്നപ്പോ ഒരു മനുഷ്യൻ പറയാതിരുന്നില്ല നിങ്ങൾ ഉറപ്പായിട്ടും കല്യാണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഇൻഫ്രാക്ഷേഷൻ ആണ്. ഒത്തിരി പേര് നെഗറ്റീവ്സ് പറയണമെന്നുണ്ട്, ഞങ്ങളൊക്കെ പറയാത്ത മനുഷ്യരില്ല. പക്ഷെ അതായത് സൊസൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടാളും ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണോ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു, അത് ഞങ്ങളാണ് ഞങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. ഇപ്പം വേറൊരാൾക്ക് വേണ്ടി വേറൊരാൾ പറഞ്ഞെന്ന് വെച്ച് ഇനിയും 2 വർഷം കഴിഞ്ഞിട്ടോ 3 വർഷം കഴിഞ്ഞിട്ടോ എല്ലാവരുടെയും പറച്ചിൽ ഒരു 24 വയസ്സായിട്ട് പോരായിരുന്നു. ചേട്ടായിക്ക് 21 വയസ്സായി, ഗവൺമെന്റ് 21 വയസ്സിലെ ചെക്കിന് കല്യാണ പ്രായം വെച്ചിരിക്കുന്നത്. എന്റെ ഒരു ഇത് വെച്ചിട്ട് ചേട്ടായിക്ക് അപ്പോഴും എന്നെ പോറ്റാനുള്ള ഇതുണ്ട്. ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, ഒരു കൊല്ലായി എത്ര പേര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിയൂ എന്ന്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാൽ അതെ വഴക്കുണ്ടാകാത്ത റിലേഷൻ ഏതാണുള്ളത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനാണ് ഞാൻ നല്ല ഒരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്ന വിവാഹ പ്രായം എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് 21 വയസ്സായപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്, പിന്നെ ഈ കുടുംബത്തെ എന്താ നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് അറിയാവുന്ന പണി ചെയ്യുന്നു, അമ്മയും സപ്പോർട്ടാണ്, അമ്മ ഓരോന്ന് പറഞ്ഞിരുന്നു, ചേട്ടായി ഓരോന്ന് പറഞ്ഞിരുന്നു. നമ്മള് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊന്നും നമുക്ക് വരാൻ പറ്റില്ല, നമ്മളൊരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു കുടുംബജീവിതത്തിലേക്ക് വരുള്ളൂ. ലവ് മാരേജ് ആയതുകൊണ്ട് പൊട്ടുന്ന എന്താ പറയുന്നത്, ഒരു അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും ഒരാ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഞങ്ങൾക്ക് 3 വർഷത്തെ പരിചയമുണ്ട്, ഞങ്ങൾ അതിൽ കല്യാണം കഴിഞ്ഞപ്പോഴും കല്യാണത്തിന് മുമ്പും ഒരേപോലെയാണ്. കാരണം ചേട്ടായിക്ക് എന്തൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എനിക്ക് എന്തൊക്കെ ഇഷ്ടമാണെന്ന് ചേട്ടായിക്ക് അറിയാം. ഞങ്ങൾ തമ്മിൽ അതിന് മുമ്പും വഴക്കുണ്ട്, ഇപ്പോഴും വഴക്കുണ്ട്, എപ്പോഴും വഴക്കുണ്ട്, അതുപോലെ അതിന് ഇരട്ടി സ്നേഹമുണ്ട്. ഇപ്പൊ ഒരു ദിവസം വഴക്കുണ്ടാക്കിയാൽ നമ്മൾ 10 ദിവസം കൊഞ്ചിക്കും, അതാണ് ലൈഫ് എന്ന് പറയുന്നത്, അങ്ങനെയാണ്. സ്നേഹമായിരിക്കും, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സുമീസ് ക്രാഫ്റ്റ് വേൾഡ് ചേട്ടായിക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ സമ്മതിച്ചോ ഇല്ലേ? അപ്പൊ ഇനിയും ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ആർക്കെങ്കിലും മുമ്പിൽ വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ, ഒന്ന് കാണിച്ചു കൊടുക്കാന. ചന്ദ്രൻ കരയിൽ ക്രിസ്ത്യൻ ആണോ? എന്നാ ക്രിസ്ത്യൻ ആണോ, അങ്ങനെ ഒരു ചോദ്യം, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ അല്ലെങ്കിലും ക്രിസ്ത്യൻ ആണ്. ഞാൻ രണ്ടുമാണ്, എന്റെ അമ്മ ഹിന്ദു, എന്റെ അച്ഛൻ ക്രിസ്ത്യനുമാണ്. എനിക്കങ്ങനെ ജാതി മതം ഒന്നുമില്ല. ഏതായാലും അതായത് എനിക്ക് ദൈവം എന്ന് പറയുന്ന ഒരാളെ വിശ്വാസമുണ്ട്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ക്രിസ്ത്യൻ ആണെങ്കിലും ശരി, ഹിന്ദു ആണെങ്കിലും ശരി, നോ പ്രോബ്ലം. ഒരു ഹിന്ദു ആണെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടത് ഒരു ഹിന്ദു ആണെങ്കിലും ഞാൻ മാരേജ് ചെയ്തേനെ, ക്രിസ്ത്യൻ ആണെങ്കിലും മാരേജ് ചെയ്തേനെ. എനിക്ക് ജാതി മതം ഏത് കാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ കല്യാണം കഴിച്ചേനെ. എൻ്റെ ഒരേ ഒരു ആഗ്രഹം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ. എന്നെ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി, എന്റെ ഒരു ടേസ്റ്റിനെല്ലാം അനുസരിച്ച് ചേട്ടായി ഉണ്ടെന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഒരുപാട് എല്ലാത്തിൽ എന്നെ നിയന്ത്രിക്കുന്ന ഇഷ്ടമല്ല, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്. ഒരു കുഞ്ഞു കാലത്തിലാണെങ്കിൽ ഒരുപാട് അല്ല ചേട്ടായി ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്ന് എൻ്റെ അടുത്ത് പറയും, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യമല്ലോ. ഉദ്ദേശം ഇപ്പം ഞാൻ ഓക്കെ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ഒന്ന് കടയിൽ പോകണമെങ്കിൽ പോലും ഹസ്ബൻഡ്സിനോട് വിളിച്ച് പെർമിഷൻ ചോദിച്ച് എന്തോ കടയിൽ പോകുന്ന വലിയ സംഭവമായിട്ട്
ഐ മീൻസ് അനുഭവത്തിൽ കേട്ടോ പറയുന്നത്, തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കത് പറ്റത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ജീവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയായിട്ടാണ്. അതായത് എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ 6 മണിക്കാണെങ്കിലും ഞാൻ കടയിൽ പോകും. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാലും കടയിൽ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എവിടേക്കുണ്ടെങ്കിലും എനിക്ക് സാധനം വാങ്ങാൻ പോകണമെങ്കിൽ ഞാൻ എപ്പോഴും ഷോപ്പിങ്ങിന് പോകും. പോണെങ്കിലും നീ പോകരുത് അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ, എനിക്കതൊന്നും ഇഷ്ടമല്ല. ആ ഒരു ടേസ്റ്റിന് അനുസരിച്ചാണ് ചേട്ടാ. ഇപ്പം വിത്ത് ചേട്ടയുടെ പെർമിഷൻ ഒന്നും വേണ്ട. ഞാൻ ഇവിടെ ചെന്നിട്ട് ചേട്ടാ ഞാൻ ഇവിടെ പോയായിരുന്നു, ആ വരുവാണെങ്കിൽ എന്നെ ഒന്ന് കൂട്ടിയിട്ട് വരണം, എങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. ആ പോയായിരുന്നു, ശരി, എന്തിനാ പോയത്, ആ സാധനം വാങ്ങാം, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അക്സെപ്റ്റബിൾ ക്യാരക്ടറാണ്. എനിക്ക് പറ്റിയ ആ ഒരു ടേസ്റ്റാണ് ചേട്ടായിക്കും. എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റ് അല്ല. പിന്നെ സുജാ സുരേഷ്, ജെനി ചേച്ചിയുടെയും ചേട്ടന്റെയും ഫേവറേറ്റ് സിംഗർ. എനിക്ക് സിതാര ചേച്ചി, സിതാര ചേച്ചിയുടെ സത്യം കണ്ടതെല്ലാം ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സിതാരനെ ഇഷ്ടമാണ്, പിന്നെ ശ്രേയ ഘോഷാലിനെ ഇഷ്ടമാണ്, കുറച്ച് പേരുണ്ട്. ആ ശ്രേയ ഘോഷാലിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സിതാര ചേച്ചിയുടെ ആ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്വപ്നം കണ്ടതെല്ലാവരും, പിന്നെ മറ്റേ മൂഹമുന്തിരി ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതത് ആ ഒരു സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ചേച്ചിയുടെ ഈ വാഗമരച്ചുവട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം സോങ് ഉണ്ടായിരുന്നു, അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. വാഗതിൽ പൂക്കുന്ന വഴി വീട്ടിൽ. പിന്നെ എല്ലാ ചോദ്യവും രണ്ടാളോടും കൂടിയാണ്, സുജയുടെയാണ്. ഫേവറേറ്റ് ആക്ടർ രണ്ടാൾക്കും വിജയ്. എനിക്ക് വിജയ് സേതുപതിനെ ഇഷ്ടമാണ്. രണ്ടാളുടെയും ബർത്ത്ഡേ ചേട്ടായുടെ ജനുവരി 2020. ഞാൻ 21 പറയാ വന്ന, എന്തത് ജൂൺ എന്നാ എന്നാ ജൂൺ 9 കണ്ടായി ചേട്ടായിക്ക് അറിയില്ല, ഞാൻ പിണങ്ങി. അപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ പാർട്ട് 2 നമ്മൾ ഗിഫ്റ്റ് ബോക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഗിഫ്റ്റ് ഇനി ഒരു ബേബി വേണം എന്ന് തോന്നുന്നുണ്ടോ?